രജിഷ വിജയൻ അടുത്തെങ്ങാനും കേരളത്തിൻ്റെ സ്പോർട്സ് അംബാസഡറായി മാറാൻ സാധ്യതയുണ്ടോ ഫൈനൽസ് എന്ന് പറയുന്നൊരു സിനിമ കഴിഞ്ഞു അതിനുശേഷം ദാ ഖോഖോ എന്നൊരു സിനിമ വരുന്നു ഈ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ രജിഷയെ പരിഹസിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ താൻ എന്താണോ ആളെ കളിയാക്കുകയാണോ എന്ന ചോദ്യം ഉള്ളിലുണ്ടാവുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്പോർട്സ് അംബാസഡർ ആരാണ് ഞാൻ കേരള സ്പോർട്സിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കി ഞെട്ടിപ്പോയി എന്തുമാത്രം സൗകര്യങ്ങളാണ് എത്ര ഗംഭീരമായ ജിമ്മുകളാണ് എല്ലാ സംഭവങ്ങളുമുണ്ട് പക്ഷേ എല്ലാ വർഷവും സ്പോർട്സിൻ്റെ ഒരു സീസൺ ആവുമ്പോൾ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ തീരാവേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ലാതെ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ സ്പോർട്സ് താരങ്ങളുടെ പെടാപ്പാടുകളാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മെഡലിന്റെ കനത്തിൽ പോലും സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് ഉറക്കെ പറയുന്ന കായിക താരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ കുറേ നാൾ നമ്മൾ പറഞ്ഞു കായിക താരങ്ങൾ തന്നെ ഈ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് പക്ഷേ എത്രത്തോളം ശരിയായി കഴിഞ്ഞ രണ്ട് വർഷം നമ്മൾ അത്തരം വാർത്തകളൊന്നും കേട്ടിട്ടില്ല ആയതുകൊണ്ട് കുട്ടികൾക്ക് എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷേ ഈ പരാധീനതകൾക്കെല്ലാം ഇടയിൽ വീണ്ടും വീണ്ടും കരുത്തോടുകൂടി പോരാടാൻ ഓരോ സ്പോർട്സ് താരത്തിനും ഒരു സിനിമ കൊണ്ടൊരു ചെറിയ പ്രചോദനമെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രജിഷ വിജയന് സ്പോർട്സിൻ്റെ കേരളത്തിലെ അംബാസിഡർ ആവാം നമസ്കാരം എൻ്റെ പേര് ഉണ്ണീനാണ് ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഖോ ഖോ ഞാൻ പഠിച്ചിട്ടില്ല ഈ കളിക്കുന്നത് കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ട് പക്ഷേ സംഭവം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഖോഖോ മാത്രമല്ല പല സ്പോർട്സ് ഐറ്റംസിനെക്കുറിച്ചും നമുക്ക് വലിയ പിടിപാടൊന്നുമില്ല കാര്യം വീട്ടുകാർക്ക് മാർക്കായിരുന്നു പ്രധാനം എനിക്ക് സ്റ്റേജ് ആയിരുന്നു പ്രധാനം ഇത് രണ്ടും കൂടി വന്നപ്പോൾ സ്പോർട്സ് ഏതോ വഴിക്ക് മിസ്സായിപ്പോയി ഈ ഗോഖോ എന്ന് പറയുന്ന സിനിമയുടെ ടീച്ചർ റിലീസായിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് ചോദ്യം തന്നെ നിങ്ങൾക്ക് ഗോഖോ അറിയാമോ എന്നുള്ളതാണ് ആ ചോദ്യം സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക കേട്ടോ നമ്മളെന്തായാലും ഈ ടീസറിൽ കാണുന്നത് ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ യൂണിഫോമിൻ്റെ ഒരു ഒരു സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് അത് മിക്കവാറും ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിരിക്കും ഗേൾസിനെ മാത്രമാണ് നമ്മൾ അവിടെ കാണുന്നത് പരാധീനതകൾ ഒരുപാടുള്ള ഒരു സ്കൂൾ ബിൽഡിംഗ് ആണ് നമ്മൾ കാണുന്നത് അവിടുത്തെ ഒരു കൊച്ചു ഗ്രൗണ്ടിലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ചെറിയ സ്പേസ് അത്രേ നമ്മൾ കാണുന്നുള്ളൂ രജിഷ വിജയൻ ഒരു ബാഗിൽ മടക്കി വെച്ചിരിക്കുന്ന കേരളത്തിൻ്റെ ജേഴ്സി എടുക്കുന്ന എടുക്കുന്നൊരു ഷോട്ടുണ്ട് അത്തരം ഒരു ഷോട്ട് കാണിക്കുമ്പോൾ അതിൽ മടക്കി ഭദ്രമാക്കി വെച്ചിരിക്കുകയായിരുന്നു അതെടുക്കാൻ അവർ തീരുമാനിക്കുകയാണ് അതൊരു മൊമെൻ്റ് ആണ് അങ്ങനെ പണ്ടെപ്പോഴോ കേരളത്തിന് വേണ്ടി കളിച്ചിരുന്ന ഒരാൾ വീണ്ടും ആ കുപ്പായം അണിഞ്ഞുകൊണ്ടൊരു കോച്ചാവാൻ തീരുമാനിക്കുമ്പോൾ അതിനവരെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ടാവാം ഈ ടീസറിൽ നമ്മൾ രജിഷ വിജയനെ പിന്നീട് ഇതേ സ്കൂളിലെ ഒരു മുറിക്കകത്ത് വെച്ച് കാണുന്നത് പോലെ കാണുമ്പോൾ ഓടിത്തൊടുന്ന കളിയല്ല എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു മൊമെൻ്റാണ് അവിടെ അവർ സാരിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു പി ടി ടീച്ചറായിട്ടാണോ പി ടി അധ്യാപികയായിട്ടാണോ അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് എൻ്റെ ആദ്യത്തെ ഒരു സംശയമാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവിടെ ഒരു സാധാരണ മറ്റേതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ഒരു അധ്യാപികയായി ജോയിൻ ചെയ്തതായിരിക്കും അതല്ലെങ്കിൽ അവരും അവരുടെ കുട്ടി കുട്ടികളൊക്കെ മറ്റാരുടെയെങ്കിലും മറ്റേതെങ്കിലും ഒരു സ്കൂളിൻ്റെ ഒക്കെ മുമ്പിൽ ചോദ്യചിഹ്നമായി പോകുന്നത് പോലെ സ്കൂളിൻ്റെ തന്നെ ഭാവി ഒരു പക്ഷേ അപകടത്തിലാവുന്നത് പോലെ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലായിരിക്കാം ഇത്തരം ഒരു തീരുമാനം അവരെടുക്കുന്നത് ഒരു തിരിച്ചുവരവിൻ്റെ തീരുമാനമെടുക്കുന്നത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരള ജേഴ്സി ഇട്ട് മുന്നോട്ട് നടന്നു പോകുന്ന രജിഷ വിജയനെ അധ്യാപകരൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കുന്നൊരു ഷോട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കണ്ട ഒരു കാര്യം എന്താണ് ഓൾറെഡി അവരൊരു പി ടി അധ്യാപികയായിട്ടാണ് അവിടെ ജോയിൻ ചെയ്തതെങ്കിൽ ഒരു പക്ഷേ പി ടി അധ്യാപിക ആയിട്ടായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇങ്ങനെ ഒരു എഫേർട്ട് അവരിടുമെന്ന് ആ സ്കൂളിൽ ആരും പ്രതീക്ഷിച്ച് കാണില്ല പിന്നെ നമ്മൾ ഗേൾസിൻ്റെ പ്രാക്ടീസ് സെഷൻ ഒക്കെ കാണുന്നുണ്ട് ഈ പ്രാക്ടീസിന് ഒരാളെ ഒരു പയ്യനെ നമ്മൾ കാണുന്നുണ്ട് അയാളെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളിലൂടെ ഷോർട്ട് ഫിലിം കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിമുകളിൽ കണ്ടിട്ടുണ്ടാവും വളരെ രസമായിട്ട് കിട്ടുന്ന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ടീച്ചറി കുട്ടികളെ ഓടിത്തുടന്ന കളി എന്ന് ചോദിക്കുന്നുണ്ട് മിക്കവാറും ആ കഥാപാത്രം ആ സ്കൂളിലെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫായിരിക്കാം മറ്റ് എല്ലാവരും വലിയ വിലയൊന്നും കൊടുക്കാതിരിക്കുകയും എന്നാൽ ഇങ്ങനൊരു ആവശ്യത്തിന് കുട്ടികളോടൊപ്പം നിൽക്കേണ്ടി വരുമ്പോൾ എല്ലാം മറന്ന് ഐമെയി മറന്ന് കൂടെ നിൽക്കുക എന്ന് പറയില്ലേ അങ്ങനെ നിൽക്കുന്ന ഒരു പോസിറ്റീവ് കഥാപാത്രമായിട്ടായിരിക്കും അയാൾ മുന്നോട്ട് വരാൻ തോന്നുന്നു പിന്നെ ഈ പ്രാക്ടീസ് സെഷൻസ് കാണിക്കുന്നതിൻ്റെ കൂടെ ഒരു ഷോട്ട് ഇവർ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു മാറ്റിൽ കളിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഖോഖോ ട്വൻറ്റി ട്വൻറ്റി എന്ന് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു മാച്ച് നടന്നിട്ടുണ്ടാവുമോ എനിക്കൊരു ചെറിയ സംശയം ചിലപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടാവാം അപ്പോൾ അത് നടക്കുന്നത് കുറച്ച് പോഷമായിട്ടുള്ള ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് എന്ന് തോന്നുന്നു അപ്പോൾ ഒരു വലിയ സ്കൂളുമായി ഈ പരാധീനതകളുള്ള സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്നത് പോലൊരു ഷോട്ട് സ്കൂൾ യൂണിഫോം ഇട്ട് മത്സരിക്കുന്ന ഇതേ കുട്ടികളെ തന്നെ നമ്മൾ ജേഴ്സി ഇട്ടിട്ട് മത്സരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പല മാച്ചിൻ്റെയും കട്ട് ഷോർട്ട്സിങ്ങനെ മാറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജില്ലാന്നാണോ ഇൻറ്റർ എന്നാണോ എന്നറിയില്ല സ്കൂൾ എന്ന് പറയുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു ഷോട്ട് ഇവരെല്ലാവരും കൂടി മാറ്റിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് സംസ്ഥാന സ്കൂൾ ഖോഖോ എന്ന് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഈ ടീച്ചറിൻ്റെ അവസാനം രജിഷ വിജയം പറയുന്ന ഡയലോഗ് ഖോഖോ നിങ്ങൾക്ക് വെറും ഒരു കളിയല്ല ഇത് നിങ്ങളുടെ ജീവിതമാണ് എന്നാണ് ആ കുട്ടികൾ സംസ്ഥാന തലത്തിൽ വരെ മത്സരിക്കാൻ റെഡി ആവുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ വരെ അവർ എത്തുന്നുണ്ട് അവിടെ ജയിക്കോ ഇല്ലയോ എന്നുള്ളത് സ്പോർട്സ് സിനിമയാണ് നമുക്കറിയാം എങ്ങനെയായിരിക്കും അതിൻ്റെ കഥാന്ത്യം എന്നുള്ളത് പക്ഷേ അവിടെ വരെയുള്ള അവരുടെ എഫേർട്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആണ് എല്ലാ സ്പോർട്സ് സിനിമകൾക്കും അങ്ങനെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന കുറേ മൊമെൻ്റ്സ് ഉണ്ടാവും പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ കാണിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഓരോ ആളുകൾക്കും ഓരോ കഥയുണ്ടാവും മിക്കവാറും എല്ലാ സ്പോർട്സ് സിനിമകളിലും ഉള്ളതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങൾക്കും കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കയറി വരലിൻ്റെ ഒരു കഥ ഇവർക്കിടയിലുള്ള ഈഗോ ണ്ടാവും ഇതിനൊക്കെ ഇവർ എങ്ങനെയാണ് ആസ് എ ടീം മറികടക്കുന്നത് എങ്ങനെയാണ് അവരൊരു നല്ല ടീം ആവുന്നത് ഇങ്ങനെയുള്ള കുറെ ഗംഭീര മൊമെന്റ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ആകെ എനിക്കൊരു അപേക്ഷ പോലെ അല്ല ഷൂട്ടിങ് കഴിഞ്ഞാൽ ഇപ്പോൾ അപേക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല അല്ല ഈ സ്പോർട്സ് സിനിമകളിലെ ചില സിനിമകളിലൊക്കെ മൂന്ന് മാസം കൊണ്ട് ആറ് മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ നാഷണൽ ലെവലിൽ പോയി കപ്പടിച്ചിട്ട് വരുന്ന ഒരു ടീമിനെയൊക്കെ അതായത് ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരെ കൊണ്ട് കപ്പടിപ്പിക്കുന്ന പോലത്തെ സീനുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊന്നും അല്ലാതെ കൃത്യമായ എഫേർട്ടിലൂടെ കൃത്യമായ കഷ്ടപ്പാടിലൂടെ തന്നെ തങ്ങളേക്കാൾ നല്ല സൗകര്യത്തിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന ആളുകളെ തോൽപ്പിക്കത്തക്ക രീതിയിൽ അവർ വളരെ എഫിഷ്യൻ്റായ ഒരു ടീമായി മാറുന്നതിൻ്റെ ആ ഒരു ഒഴുക്കൊക്കെ കാണിച്ചു കഥാന്ത്യത്തിൽ ഓ പിന്നെ ഇതൊക്കെ ഇപ്പോൾ നടക്കാൻ പോലെ എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കാതെ ഗംഭീരമായ ഒരു കഥ അങ്ങനെ തന്നെ ആയിരിക്കും ഗോഖോ എന്നുള്ള എല്ലാ പ്രതീക്ഷകളും എനിക്ക് എൻ്റെ ബി ജി എം ഇഷ്ടപ്പെട്ടു ട്രെയിലർ കട്സ് ഇഷ്ടപ്പെട്ടു രജിഷയാണ് ലീഡ് ചെയ്യുന്ന പ്രതീക്ഷകളോട് കൂടി തന്നെ കാത്തിരിക്കുന്നു ഖോഖോയ്ക്ക് വേണ്ടി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക് സോ മച്ച്